ഹലോ കുട്ടികളെ, സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 1ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പും സ്കൂളിൽ വന്ന ശേഷം ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ആഹാരം കഴിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം കൂടുതലായും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് പഴങ്ങളും പച്ചക്കറികളും ഇലകളും എല്ലാം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സസ്യലോകത്തെ അടുത്തറിയാമെന്ന് പറയുന്ന 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമാണ്. ഈ 1ാമത്തെ പാഠം അത് പഠിക്കുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ്, നമുക്ക് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന നമുക്ക് പരിചിതമായ കുറേ സസ്യങ്ങളെയും അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളെയും പരിചയപ്പെടാം. അതൊരു വീഡിയോയുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കാണണം. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്, കായാണോ ഇലയാണോ പൂവാണോ, എന്താണ് ആ സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പച്ചക്കറികളുടെയൊക്കെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. വേരാണോ, ചിലതിൻ്റെയൊക്കെ നമ്മൾ വേരാണ് ഉപയോഗിക്കുന്നത്, ചിലതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്, ചിലതിൻ്റെ പൂവാണ് ഉപയോഗിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളിലെ വൈവിധ്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. വളരെ വൈവിധ്യമാർന്ന സസ്യവിഭവങ്ങളാണ് നാം ദിവസേന ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പച്ചക്കറികൾ കണ്ടല്ലോ. ആ, അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ചിലയുടെ കായാണ്, ചിലയുടെ പൂവാണ്, ചിലവയുടെ വേരാണ്,
അപ്പോൾ നമ്മൾ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ് ആഹാരമാക്കുന്നത്. ഓരോ സസ്യത്തിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ കപ്പയെ നമുക്കറിയാം, കപ്പയുടെ ഏത് ഭാഗമാണ് നമ്മൾ ആഹാരമാക്കുന്നത്? അതിന്റെ വേരുകളാണ്. കോളിഫ്ലവറിന്റെ ആണെങ്കിലോ അതിന്റെ പൂവാണ്. അതുപോലെ ഓരോ സസ്യത്തിന്റെയും നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന്റെ ഭാഗം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മൾ ആഹാരത്തിന് വേണ്ടി മാത്രമാണോ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ല. നമുക്കറിയാം, നമ്മൾ ഏലക്കയൊക്കെ അറിയാം അറിയാം, ഏലക്ക ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇവയെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളാണ്. അപ്പം നമ്മൾ നമ്മുടെ ആഹാരത്തിന് സുഗന്ധവും അതുപോലെ തന്നെ രുചിയും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില സസ്യങ്ങൾ, കറുവാപ്പട്ട, മഞ്ഞൾ, പനിക്കൂർക്ക ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കും. അപ്പോൾ സസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങളായും ഔഷധങ്ങളായും എല്ലാം നമ്മൾ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെയും മറ്റുള്ള ജീവികളുടെയും എല്ലാം നിലനിൽപ്പിനും അവയുടെ ദൈനംദിന കാര്യങ്ങൾക്കും എല്ലാം വളരെ ആവശ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇത്. സുഗന്ധവ്യഞ്ജനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആഹാരത്തിന് വേണ്ടിയല്ല, അല്ലാതെ മണവും രുചിയും ഒക്കെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഗ്രാമ്പുവാണ്. അതുപോലെ തന്നെ ഇഞ്ചി, ഇഞ്ചി നമുക്ക് ഔഷധമായും അതുപോലെ തന്നെ രുചി കൂട്ടുന്നതിനുമെല്ലാം നമ്മൾ ഉപയോഗിക്കും. തേയില, തേയില നമ്മൾ ചായയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ റബ്ബറുണ്ട്, റബ്ബറിൻ്റെ കറ, പാല്, അത് നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സസ്യങ്ങളുടെയും വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ ഗ്രാമ്പൂവിൻ്റെ ആണെങ്കിൽ പൂവാണ് ഉപയോഗിക്കുന്നത്, ഇഞ്ചിയുടെ ആണെങ്കിൽ വേരാണ് ഉപയോഗിക്കുന്നത്, തേയിലയുടെ ഇലയാണ് ഉപയോഗിക്കുന്നത്, റബ്ബറിൻ്റെ പാല്, അത് കറ, അതിൻ്റെ കറയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സസ്യങ്ങളെ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഊർജം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഓടുന്നതിനും നമ്മൾക്ക് കളിക്കുന്നതിനും നമുക്ക് ജോലി ചെയ്യുന്നതിനും എല്ലാം നമുക്ക് എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. അപ്പം നമുക്ക് ചെയ്യുന്നതിനാവശ്യമായ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിനാവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അതായത് സസ്യങ്ങൾ വഴി ലഭിക്കുന്ന ആ സസ്യങ്ങൾ നമ്മൾ ആഹാരമാക്കുമ്പോൾ ആ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അവയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ജന്തുജാലങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്ഷണത്തിനും ഊർജത്തിനുമായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ജന്തുക്കൾക്ക് ഊർജം ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാകുമ്പോൾ ഈ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഊർജം ലഭിക്കുന്നത്? സസ്യങ്ങൾക്ക് ഊർജം ലഭിക്കുന്നത് ഒരു പ്രക്രിയയാണ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴിയാണ് സസ്യങ്ങൾ ഊർജം ഉണ്ടാക്കുന്നത്. ആ ഊർജം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതൊരു ഒരു പ്രക്രിയയാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രകാശ സംശ്ലേഷണം, ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയും. സസ്യങ്ങൾ ജലം, കാർബൺ ഡയോക്സൈഡ് ഇവയുപയോഗിച്ചിട്ട് ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതെന്തിൻ്റെ സഹായത്തോടാണ്? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ. അപ്പം പ്രകാശ സംശ്ലേഷണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സസ്യങ്ങൾ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിനോടൊപ്പം സസ്യവും വേണം. അതായത് ഹരിത സസ്യം, പച്ച നിറമുള്ള സസ്യം, ഹരിത സസ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തിനെ ആഗിരണം ചെയ്യാനായിട്ട് സസ്യങ്ങളെ സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ഹരിതകം, അത് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നതും ഹരിതകം തന്നെയാണ്. അതിന് നിറം നൽകുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ജോലി, അത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതിനും സസ്യങ്ങളെ സഹായിക്കുന്നു.
സസ്യങ്ങളിൽ പ്രകാശസംശ്ലേഷണം വഴി ഉണ്ടാകുന്ന എന്താണ്? ഗ്ലൂക്കോസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് പ്രകാശസംശ്ലേഷണം നടക്കുമ്പോൾ സൂര്യന്റെ ഊർജം, സൗരോർജത്തെ ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ, അതായത് രാസോർജത്തിൽ സംഭരിക്കുകയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. ആ ഗ്ലൂക്കോസിന്റെ വിവിധ രൂപങ്ങളിലൂടെയാണ് നമുക്ക് ആ സസ്യങ്ങളിൽ നിന്ന് ആഹാരം ലഭിക്കുന്നത്. പ്രകാശസംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ ഗ്ലൂക്കോസിനൊപ്പം തന്നെ പുറപ്പെടുവിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഓക്സിജൻ. ഈ പ്രകാശസംശ്ലേഷണം നടക്കുമ്പോഴാണ് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം മനുഷ്യന് അല്ലെങ്കിൽ ഏത് ജീവജാലങ്ങൾക്കും ഏറ്റവും ആവശ്യമായ ഘടകമാണ് ജലവും വായുവും, അതിനുശേഷം ആഹാരം. അപ്പോൾ നമുക്ക് വേണ്ട വായുവും ആഹാരവും, അത് രണ്ടും നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സസ്യങ്ങളാണ്. അപ്പോൾ സസ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രകാശ സംശ്ലേഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഒരു വീഡിയോയുടെ സഹായത്തോടെ ഒന്നുകൂടെ കുറച്ചുകൂടി മനസ്സിലാക്കാം. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു വീഡിയോ കൊണ്ട് നോക്കാം. നടക്കുന്നത് സസ്യങ്ങളെല്ലാം പരമാവധി സസ്യങ്ങൾക്ക് പച്ച നിറമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പച്ച നിറം സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് വളരെ ആവശ്യമാണ്. അപ്പോൾ സസ്യങ്ങളിൽ ഈ വേരുകളുണ്ട്, സസ്യങ്ങളിൽ വേരുകളുണ്ട്, മണ്ണിലിറങ്ങി വേരുകളുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ജലവുമുണ്ട്. ജലം സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന് പറയുന്ന വർണ്ണകം സസ്യങ്ങളുടെ ഇലയിലാണുള്ളത്. അത് സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതിന് സസ്യങ്ങളെ സഹായിക്കുന്നു. സസ്യങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ, വെയിൽ വേണമെന്നില്ല, സൂര്യപ്രകാശം പതിക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തെ സസ്യങ്ങൾ, അവയ്ക്കൊരു ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്ന ചില സുഷിരങ്ങളുണ്ട്, അവയിലൂടെ അത് വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ജലവും അതുപോലെ തന്നെ മറ്റ് വളങ്ങൾ, ലവണങ്ങൾ, അതിനെയെല്ലാം സസ്യങ്ങൾ വേരിലൂടെ വലിച്ച് ഇലയിലെത്തിക്കുന്നു. വേരിലൂടെ വലിച്ച് തണ്ടുകൾ വഴി അത് ഇലയിലെത്തിക്കുന്നു. ഇലയിലെത്തിക്കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇലയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇലയിൽ ഹരിതകമുണ്ട്. അത് ആ ഹരിതകത്തിനോടൊപ്പം തന്നെ ഇലയിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ആസ്യരന്ധ്രങ്ങൾ വഴി അവ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. അങ്ങനെ അതിന് വേണ്ട, അതായത് ഫോട്ടോസിന്തസിസ് അല്ലെ, പ്രകാശസംശ്ലേഷണം ആവശ്യമായ ഘടകങ്ങളെല്ലാം കൂടെ ആ ഇലയിൽ ഒത്തുചേരും. അതിനുശേഷം സൂര്യപ്രകാശത്തെ ഹരിതകം വലിച്ചെടുത്തിട്ട് ഈ കാർബൺ ഡയോക്സൈഡിനെയും ജലത്തിനെയും എല്ലാം കൂടെ യോജിപ്പിച്ച് അതിനെ ആഹാരമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് നമ്മളുടെ പ്രകാശസംശ്ലേഷണം വഴി സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത്. ആ ആഹാരത്തിന് വഴി ഉണ്ടാകുന്ന ആ ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അവയുടെ വിവിധ ഭാഗങ്ങളിൽ അവയുടെ ഊർജത്തിനാവശ്യമായത് ഉപയോഗിച്ചതിന് ശേഷം അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. അത് വേരിലാകാം, ഇലയിലാകാം, പഴങ്ങളിലാകാം, കായിലാകാം, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ അത് സംഭരിച്ചെടുക്കുകയും അതിൽ നിന്ന് നമ്മൾ മനുഷ്യർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ആവശ്യമായ ഊർജം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഊർജത്തിന്റെ പ്രധാനമായ ഒരു സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? സസ്യങ്ങൾ സൗരോർജത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൗരോർജം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് സസ്യങ്ങൾ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. ആ ഓക്സിജനാണ് അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഇത് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ ഈ സസ്യങ്ങളിൽ നിന്നാണ് മറ്റ് ജന്തുക്കൾക്കും ആഹാര ശൃംഖല വഴി ഈ ഊർജം ലഭിക്കുന്നത്. അത് നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അതിൽ വായുവിനെ മലിനമാകാതെ അവരെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് ശരാശരി ലെവലിൽ നിലനിർത്തുകയും ചെയ്യുന്നത് ഈ സസ്യങ്ങളാണ്. നമ്മളും സസ്യങ്ങളും എല്ലാം കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. സസ്യങ്ങൾ രാത്രിയിൽ പ്രകാശമില്ലാത്തതുകൊണ്ട് അതിന് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ പകൽ സമയങ്ങളിൽ അവ പ്രകാശസംശ്ലേഷണം നടത്തുമ്പോൾ ഓക്സിജനെ പുറത്തു വിടുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തു വിടുന്നത് വഴി സസ്യങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ സസ്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് ഊർജം ലഭിക്കുന്നതും ഊർജത്തിനാവശ്യമായ ഓക്സിജൻ ലഭിക്കുക, ഊർജത്തിനാവശ്യമായ ആഹാരം ലഭിക്കുന്നതും അതുപോലെ തന്നെ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറച്ച് ഓക്സിജന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതുമെല്ലാം എന്താണ്? സസ്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം,
പ്രകാശ സംശ്ലേഷണം എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. സസ്യങ്ങൾ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൽ സൂര്യപ്രകാശത്തിന്റെ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്നത് ഹരിതകമാണ്. അപ്പോൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓക്സിജനും ലഭിക്കുന്നു. ആഹാരത്തോടൊപ്പം തന്നെ എന്ത് ലഭിക്കുന്നു? ഓക്സിജനും ലഭിക്കുന്നു. അതാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രാധാന്യം. അതായത് മറ്റ് ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം നിലനിൽപ്പിന് ആവശ്യമായ ഊർജം, സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുക എന്ന പ്രക്രിയ നടക്കുന്നതും അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നതും പ്രകാശ സംശ്ലേഷണമാണ്. ഇനി നമ്മൾ കണ്ടു, പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണ്. ആ സൂര്യപ്രകാശ ഇലകളിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സസ്യങ്ങളിൽ എന്താണുള്ളത്? ഹരിതകമാണുള്ളത്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ആവശ്യമായ ഒരു ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ഇലകളുടെ ഉള്ളിലേക്ക് എത്തുന്നത്? അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജൻ ഈ ഇലകളിൽ നിന്ന് എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്? അതിന് സസ്യങ്ങളെ സഹായിക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളാണ്. ആ സുഷിരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. അത് ചെറിയ സുഷിരങ്ങളാണ്. അവയ്ക്ക് രണ്ട് കാവൽ കോശങ്ങളുണ്ട്, നമുക്ക് ചിത്രത്തിൽ കാണാം. അതിൻ്റെ നടുക്ക് സുഷിരങ്ങളുണ്ട്. അപ്പോൾ അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ജലം ധാരാളമായി ഉള്ളപ്പോൾ അത് അടഞ്ഞിരിക്കും, ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് തുറക്കും. അപ്പോൾ അതുവഴി കാർബൺ ഡയോക്സൈഡിന് അകത്തേക്ക് കയറാം, അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജന് പുറത്തേക്ക് വരികയും ചെയ്യാം. അപ്പം ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇലകളിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് എന്ത്? ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നതും ഓക്സിജൻ പുറത്തുവിടുന്നതും ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വെയിലടിക്കുമ്പോഴൊക്കെ സസ്യങ്ങളുടെ ഇലകൾ വാടിപ്പോവും. അതിന് കാരണം എന്താണ്? സസ്യങ്ങളിലെ ജലാംശം നഷ്ടമാകുന്നു. അപ്പൊ ഈ സസ്യങ്ങളിലുള്ള ജലഗണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. നമുക്ക് ഈ ആസ്യരന്ധ്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതും ഒരു വീഡിയോയുടെ സഹായത്തോടെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ കാവൽ കോശങ്ങളുണ്ട്, അതിന് ഒരു സുഷിരവുമുണ്ട്. അപ്പോൾ കാവൽ കോശങ്ങളിൽ ജലം, ധാരാളമായ ജലം, സസ്യങ്ങളുടെ ഇലകളിലുള്ള ജലം കാവൽ കോശങ്ങളിലേക്ക് എത്തുമ്പോൾ അവ തുറക്കും. ആ ജലത്തിന്റെ അളവ് കാവൽ കോശങ്ങളിലുള്ള ജലത്തിന്റെ അളവിനനുസരിച്ചാണ് തുറക്കുന്നത്. അപ്പോൾ ജലമെല്ലാം അങ്ങ് നഷ്ടപ്പെട്ട് അകത്തേക്ക് പുറത്തേക്ക് പോയി കഴിയുന്നവരെ അത് അടയ്ക്കും. അത് അടയുന്ന സമയത്ത് അതിൽ നിന്ന് വാതക വിനിമയം ഒന്നും തന്നെ നടക്കുകയില്ല. കാർബൺ ഡയോക്സൈഡ് ഓക്സിജനൊന്നും വിനിമയം നടക്കില്ല. ജലം അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് തുറക്കുകയും അതുവഴി കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് പ്രവേശിക്കും. കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കും. പ്രകാശ സംശ്ലേഷണം നടന്നു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അതുപോലെ തന്നെ ശ്വസനം നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അതും എല്ലാം കൂടെ അത് ആ ആസ്യരന്ധ്രങ്ങൾ വഴി പുറത്തേക്ക് പോരും. ഇതാണ് ഈ ആസ്യരന്ധ്രങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയും വാതക വിനിമയത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആസ്യരന്ധ്രങ്ങളാണ് സസ്യങ്ങളിലെ വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. ആസ്യരന്ധ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായ? ഇനി ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനം ഒന്നുകൂടെ പറയാം. അവ സസ്യങ്ങളിലെ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നതിനും ഓക്സിജൻ പുറത്തുവിടുന്നതിനും സസ്യങ്ങളെ സഹായിക്കുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. ആസ്യരന്ധ്രങ്ങളുടെ കാവൽ കോശങ്ങൾ തുറക്കുകയും അടയുകയും ചെയ്യുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഓക്സിജന് പുറത്തേക്ക് പോകാനും കഴിയുന്നത്. ആസ്യരന്ധ്രങ്ങൾ നമ്മൾ അതിൻ്റെ ആ ഇലകളുടെ അടിയിലുള്ള ഒരു ചെറിയ പാട പോലുള്ള ഭാഗം അടത്തി വെച്ച് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ഈ കാവൽ കോശങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമുക്കത് ലാബിൽ വെച്ച് ചെയ്ത് നോക്കാം. ഇനി സസ്യങ്ങൾക്ക് പച്ചനിറം മാത്രമാണോ ഉള്ളത്? അല്ല,
നമുക്കറിയാം പൂക്കൾക്കും കായകൾക്കും ചില ഇലകൾക്കുമെല്ലാം വേറെ കളറുണ്ട്. അപ്പോൾ സസ്യങ്ങൾക്ക് വിവിധ നിറത്തിലുള്ള നിറങ്ങളുണ്ട്. സസ്യങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത് സസ്യങ്ങളിലുള്ള വർണ്ണകം എന്ന് പറയുന്ന ഘടകമാണ്. സസ്യകോശങ്ങളിലുള്ള വർണ്ണകം എന്ന് പറയുന്ന ഘടകമാണ് സസ്യങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ് എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. എന്താണത്? ഹരിതകം. ഹരിതകം പച്ച നിറം നൽകുന്നതിനൊപ്പം തന്നെ സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിൽ എങ്ങനെയാണ് ഹരിതകം സഹായിക്കുന്നത്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതിന്. ഇനി സസ്യങ്ങൾക്ക് പച്ച നിറമല്ലാതെ മറ്റ് നിറങ്ങളുണ്ട്. മഞ്ഞയുണ്ട്, ചുമലയുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പല നിറത്തിലുള്ള അതിന്റെ പൂക്കൾക്കും കായകൾക്കും ഇലകൾക്കും എല്ലാം നിറമുണ്ട്. അപ്പോൾ അത് നൽകുന്നത് മറ്റ് ചില വർണ്ണകങ്ങളാണ്. അപ്പോൾ ആ വർണ്ണകങ്ങൾ സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ എന്ന് പറയും. അതൊരു വർണ്ണകമാണ് സാന്തോഫിൽ. അതുപോലെ തന്നെ ചുവന്ന നിറം നൽകുന്ന വർണ്ണകമാണ് എന്ത്? ആന്തോസിയാനിൻ എന്ന് പറയും. ആന്തോസിയാനിൻ എന്ന് പറയുന്ന വർണ്ണമാണ് സസ്യങ്ങൾക്ക് ചുവന്ന നിറം നൽകുന്നത്. അതുപോലെ തന്നെ വേറൊരു വർണ്ണകമാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. അത് മഞ്ഞയും പച്ചയും നിറഞ്ഞ കളർ. നമ്മൾ ചില ചെടികളൊക്കെ കണ്ടിട്ടുണ്ട് അതിന് മഞ്ഞയും പച്ചയും കലർന്ന ഇലകളാണല്ലോ. അതിന് ആ മഞ്ഞയും പച്ചയും നിറം രണ്ടുകൂടെ കൂടി കലർന്ന ആ കളർ നൽകുന്നത് എന്താണ്? ആന്തോസിയാനിൻ, സോറി, കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. അപ്പോൾ ചുവന്ന നിറം നൽകുന്നത് ആന്തോസിയാനിൻ, പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. അപ്പോൾ ഈ വർണ്ണകങ്ങളാണ് സസ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള നിറം നൽകുന്നതും അവയെ കൂടുതൽ ആകർഷണമാക്കുന്നതും. ആകർഷണമാക്കുന്നത് കൂടാതെ ഇവയ്ക്ക് വേറെയും ചില കടമകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഹരിതകത്തിന്റെ ഒരു കടമ നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കണം. അതാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം പല ചെടികൾക്കും പല അതിൻ്റെ കായകൾക്കും പൂക്കൾക്കും ഇലകൾക്കും എല്ലാം പല നിറങ്ങളുണ്ട്. അതെല്ലാം ഈ വിവിധ നിറങ്ങൾ വരുന്നതിനുള്ള കാരണം ഈ വിവിധ തരത്തിലുള്ള വർണ്ണകങ്ങളാണ്. ആ വർണ്ണകങ്ങളുടെ പേരുകൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക. പച്ച നിറം ഹരിതകം, മഞ്ഞ നിറം സാന്തോഫിൽ, ചുവന്ന നിറം ആന്തുസയാനി, കരോട്ടിൻ എന്ന് പറയുന്നത് പച്ചയും മഞ്ഞയും ഇടകലർന്ന നിറമാണ് നൽകുന്നത്. ഇനി അടുത്തതാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. നമുക്ക് ശ്വസനം എന്നാണെന്നറിയാം. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്വസനം. ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് എന്ത്? ശ്വസനം. പ്രകാശ സംശ്ലേഷണവും പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചു. സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ജലത്തിന്റെ സഹായത്തോടുകൂടി ആഹാരം നിർമ്മിച്ചതിന് ശേഷം ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതാണ് പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഈ രണ്ട് കാര്യങ്ങളും സസ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ സസ്യങ്ങളിൽ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ അവ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യും. രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയാതെ വരും. അപ്പോൾ ആ സമയത്ത് അവയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയ മാത്രമേ നടക്കുന്നുള്ളൂ. ശ്വസനം പകലും നടക്കുന്നുണ്ട്, രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ രാത്രിയിൽ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണോ? അല്ല, കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. നമ്മൾ ശ്വസനത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്ന പോലെ രാത്രിയിൽ സസ്യങ്ങളും കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. സസ്യങ്ങളും ജന്തുക്കളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുകയും ചെയ്യും. പക്ഷേ സസ്യങ്ങൾ പകൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിനാൽ അവ ഓക്സിജനും പുറത്തു വിടുകയും അന്തരീക്ഷത്തിലെ വായുവിനെ നല്ലതായി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഓർക്കുക, അപ്പോൾ ഇതിനുള്ളൊരു അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കുറച്ച് കുറെ പച്ചക്കറികൾ കണ്ടു. അപ്പോൾ ആ പച്ചക്കറികളുടെ എല്ലാം ഒരു പേരെഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പട്ടിക തയ്യാറാക്കുക. എന്നിട്ട് ഏത് പച്ചക്കറി, ഇതിപ്പോൾ ഉദാഹരണത്തിന് ചീര, ചീരയുടെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇല. കപ്പയാണെങ്കിലോ കപ്പയുടെ വേര്. അതേപോലെ നമ്മൾ കണ്ട ആ പച്ചക്കറികളുടെ എല്ലാം പേരെഴുതി അതിൻ്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി ഒരു പട്ടിക തയ്യാറാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ താങ്ക് യു.